ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. നമ്മൾ പലതരം മിൽക്ക് ഷേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ബ്ലാക്ക് കറന്റ് യൂസ് ചെയ്ത് ബ്ലാക്ക് കറന്റ് സിറപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് വാനില ഐസ്ക്രീം ആഡ് ചെയ്യാണ്. ഇത് നോർമലി ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. എനിക്കിന്ന് അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ രണ്ട് വാനില ഐസ്ക്രീം ആഡ് ചെയ്യാണ്. നമ്മൾ രണ്ട് വാനില ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം ഫ്രഷ് ക്രീം, ഞാനിവിടെ അമൂലിന്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഒരൽപ്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് കറന്റിന്റെ ക്രഷ് ആണ്. ഇത് മാലാസിന്റെ ബ്ലാക്ക് കറന്റ് ക്രഷ് ആണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പൊ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടോ മൂന്നോ ടീസ്പൂൺ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തതിൽ ഒരൽപ്പം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ പൗഡർ കൂടെ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കവർ പാല് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് രണ്ട് ടൈപ്പിൽ ആഡ് ചെയ്യാം. നമ്മുടെ നന്നായിട്ട് നമ്മൾ ഷാർജക്കെ ഒക്കെ ചെയ്യുന്ന പോലെ ഫ്രീസ് ചെയ്തും ആഡ് ചെയ്യാം, അല്ലാതെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നോർമലായിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ആഡ് ചെയ്തത് മൂന്ന് ടേബിൾ സ്പൂണാണ് ഷുഗർ. ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷുഗർ നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. മിൽക്ക്ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്രോസൺ മിൽക്കിലല്ല, അതുകൊണ്ടാണ് ഇത് ഇതിന്റെ കൺസിസ്റ്റൻസി ഇത്ര ലൂസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഫ്രോസൺ മിൽക്കിൽ ചെയ്യുകയാണെങ്കിൽ ഷാർജ പോലെ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ വാനില ഐസ്ക്രീമും നമ്മുടെ ബ്ലാക്ക് കറന്റ് സിറപ്പും എല്ലാം കൂടി ചേർന്ന് ഒരു നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. നോർമൽ നമ്മുടെ ഷാർജ കുടിക്കുന്നതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല മൊജിറ്റോസും വീഡിയോസും ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.